ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഇൻഫോർമേറ്റീവ് ഐ ടി കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനുള്ള കൺഫർമേഷൻ ഇന്നു മുതൽ കൊടുത്തു തുടങ്ങാം ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള അവസാന തീയതി അപ്പോൾ എങ്ങനെ മൊബൈൽ ഫോണിൽ തന്നെ ഈ എക്സാമിനുള്ള കൺഫർമേഷൻ കൊടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ പി എസ് സി തുളസി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ആദ്യത്തെ ഓപ്ഷനായ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിക്കുന്നുള്ളൊരു ഓപ്ഷൻ കാണാം യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചതിനു ശേഷം താഴെ ക്യാപ്ച കോഡ് അടിക്കുന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അത് തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായി കൺഫർമേഷൻ എന്ന് കാണാം അതിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് റെഡ് കളറിലും കൊടുത്തിട്ടുണ്ടാകും ആ കൺഫർമേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ കാറ്റഗറി നമ്പറും നെയിം ഓഫ് പോസ്റ്റും കൊടുത്തിട്ടുണ്ടാകും നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനാണ് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ പോകുന്നത് ഇവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഇതിന് കൊടുക്കേണ്ട അവസാന ഡേറ്റ് നമ്മൾ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന കൺഫേം നൗ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെയാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ എക്സാമിനേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എനിക്ക് വന്നിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റ് അതിനു താഴെ നെയിം ഓഫ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും അതിന് താഴെ എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് കൊടുത്തിട്ടുണ്ടാകും അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് അവിടെ കാണുന്ന സെലക്ട് ഡിസ്ട്രിക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണോ എക്സാം ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ പ്രൊഫൈലിലുള്ള ഡിസ്ട്രിക്റ്റ് ആയിരിക്കും അതിൽ വരിക ഇപ്പോൾ ഞാനിവിടെ പാലക്കാട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിന് താഴെ എക്സാമിനേഷൻ താലൂക്ക് കൊടുത്തിട്ടുണ്ടാകും ആ സെലക്ട് താലൂക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് താലൂക്കിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ പാലക്കാട് ജില്ലയിൽ കീഴിൽ വരുന്ന ആലത്തൂർ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന ഡിസ്ട്രിക്റ്റും താലൂക്കുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനു താഴെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചോദിച്ചിട്ടുണ്ടാകും നമ്മൾ എക്സാം എഴുതാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ഭാഷയിൽ വേണമെന്നാണ് അവിടെ ചോദിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യാം മലയാളം തമിഴ് കന്നഡ മൂന്ന് ഭാഷകളാണ് ഉള്ളത് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കായിരിക്കും ഒ ടി പി വരിക അപ്പോൾ അവിടെ സെൻറ്റ് ഒ ടി പി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഒ ടി പി സെൻഡ് ചെയ്യുന്നതിനുള്ള കൺഫർമേഷനായി മോളിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും അവിടെ അത് ഓക്കേ ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി താഴെ കാണുന്ന എൻറ്റർ യുവർ ഒ ടി പി ഹെയർ എന്നതിൽ ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ഹെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് നിങ്ങൾ എക്സാം എഴുതും എന്നതാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ആ ബോക്സ് ടിക്ക് ചെയ്ത് അതിന് താഴെ വരുന്ന സബ്മിറ്റ് കൺഫർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ട് വരും അപ്പോൾ ഓക്കെ കൊടുക്കുക ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറായി റിസീവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺഫർമേഷൻ സക്സസ്ഫുള്ളായി എന്നാണ് അർത്ഥം അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മളുടെ അഡ്മിഷൻ ടിക്കറ്റ് എന്നു മുതൽ ഡൗൺലോഡ് ചെയ്യാമെന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ടാകും ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് നമുക്ക് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഈ മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്